അഖിൽ മാരാരെ അനുകൂലിച്ചുകൊണ്ട് പ്രസാദ് എന്നയാൾ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. അഖിൽ മാരാറിന്റെ തന്ത്രങ്ങളെയാണ് പ്രധാനമായും ഈ കുറിപ്പിൽ അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ആദ്യം തന്നെ പറയാം, ബിഗ് ബോസ് ഒരു എപ്പിസോഡ് പോലും ഒരു സീസണിലെയും തികച്ചു കണ്ടിട്ടില്ല. പക്ഷേ അഖിൽ മാരാരെ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച പനി പിടിച്ചു കിടന്നപ്പോൾ ഈ ചങ്ങാതിയുടെ ഫാൻസും ഹേറ്റേഴ്സും കാരണം എഫ് ബിയിൽ ഒരു സ്വസ്ഥത തരാതെ ആയപ്പോഴും ഏതോ ഒരുത്തൻ മിലിറ്ററി ക്യാമ്പിൽ കയറി പ്രേമിച്ചു എന്ന തള്ളൽ കൂടിയായപ്പോൾ ഹോട്ട്സ്റ്റാറിൽ കയറി ചില എപ്പിസോഡ് ഓടിച്ചിട്ട് കണ്ടു. മുഴുവൻ കാണാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. കൊല്ലംകാരുടെ തനിക്കുണമറിയുന്ന കൊല്ലംകാരനായ എനിക്ക് കൊട്ടാരക്കര അതിന്റെ മൂർത്തിഭാവത്തിലുള്ള ഒരു സ്ഥലമാണെന്നും വ്യക്തമായ ചിന്തയുണ്ട്. അവിടെ രാഷ്ട്രീയവും പൊതുജനസമ്പർക്കവും 10 ഗജപോക്കരി കൂട്ടുകാരുമുണ്ട്. ലോകത്തിലെ ഏതുടായ്പും നിമിഷ നേരം കൊണ്ട് സെൻസിറ്റീവ് ചെയ്യുന്ന ഹൈ വോൾട്ടേജ് നിരീക്ഷണ പാഠവും ജന്മസിദ്ധമായി തന്നെ കിട്ടും. അതിനൊപ്പം വാണിയും നാവിലിരുന്നാൽ അവൻ ഹിമാലയത്തെയും തള്ളിമറിച്ചിട്ട് കടലിലെത്തിക്കും. ഈ പൊതുവീക്ഷണവും സമകാലീനങ്ങളിലുള്ള അറിവും വാക്ചാതുര്യവും പ്രസൻസ് ഓഫ് മൈൻഡും കൂട്ടായ്മകളെ എങ്ങനെ മുതലെടുത്ത് തനിക്കാക്കി വെടക്കാക്കാനാവും എന്നുള്ള ബോധവും ഒറ്റ നോട്ടത്തിൽ തന്നെ തന്റെ മുന്നിലുള്ള എതിരാളികളുടെ റേഞ്ചും മനസ്സിലാക്കാൻ നാടും സഹകരണവും നൽകിയ കഴിവാണ് അയാളുടെ, അതായത് അഖിൽ മാരാരുടെ പവർ പോയിന്റ്. അയാൾ എങ്ങനെയാണോ നാട്ടിലും വീട്ടിലും അതുപോലെ തന്നെ നിന്നാൽ മതിയെന്നും ബാക്കിയുള്ളത് അമൂൽ ബേബികളാണെന്നും അവരെ വീഴ്ത്താൻ കൊല്ലംകാരന്റെ വക്രബുദ്ധിയുടെ 10 ലംശവും മതിയെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി. ബാക്കിയുള്ളവരെ നല്ല പോലെ ഊഞ്ഞാലാട്ടി സ്വന്തം വാക്ചാതുര്യവും സ്വഭാവ സവിശേഷതകളും വിദഗ്ധമായി അദ്ദേഹം മാർക്കറ്റ് ചെയ്തു. യൂട്യൂബിൽ കണ്ട അഖിൽ മാരാരുടെ വിവാദപരമായ കമന്റുകൾ വെച്ച് മുൻവിധിയോടെ സമീപിച്ചവർക്ക് മുന്നിൽ അയാളുടെ വ്യക്തിത്വത്തിന്റെ നല്ല വശങ്ങളും ഒരു ഷോയ്ക്ക് ആവശ്യമായ എന്റർടൈൻമെന്റ് ഫാക്ടറുകളും ഒരു സംവിധായക ബുദ്ധിയിൽ നൽകിക്കൊണ്ടേയിരുന്നു. അത്യാവശ്യം നല്ല ക്രിക്കറ്റ് പ്രാന്തനായതുകൊണ്ട് ഗ്രൗണ്ട് കൈകാര്യം ചെയ്യാനും അയാൾക്ക് മറ്റൊരു പഠനത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. ഒരു ഗ്രൗണ്ടിനെയും പബ്ലിക്കിനെയും ഹാൻഡിൽ ചെയ്യുന്നവന് ബിഗ് ബോസ് ഒരു നേരം പോക്ക് മാത്രമാണ്. ഒറിജിനൽ വിഷപ്പാമ്പുകളുടെ ഇടയിൽ നിന്ന് ചേര കുഞ്ഞുങ്ങളുടെ ഇടയിൽ വന്ന പാമ്പാട്ടിയെ പോലെ അയാൾ കളം പിടിച്ചത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും മറ്റുള്ളവർക്കില്ലായിരുന്നു. താരതമ്യേന വിഷം കുറഞ്ഞതും ആത്മാർത്ഥതയുള്ളതുമായ ഷിജു എന്ന സിനിമാ നടനെ സുഹൃത്തായി കൂട്ടിയതും അയാളുടെ സൗഹൃദ മനസ്സിനെ തുറന്നു കാണിക്കാൻ അയാൾ തിരഞ്ഞെടുത്തതും ബുദ്ധിപരമായിരുന്നു. ഈ ഷോയുടെ റിസൾട്ട് എന്തായാലും ആര് കിരീടം ചൂടിയാലും അഖിൽ മാരാർ ഈ പബ്ലിസിറ്റി ഹൈപ്പിനെ ഭാവി ജീവിതത്തിൽ എങ്ങനെ മുതലാക്കാമെന്ന് കണക്കുകൂട്ടി വെച്ചിട്ട് തന്നെയാണ് കളി നടത്തുന്നത്. ഒരു കിരീടം കൊണ്ട് അഖിൽ മാരാർ അവസാനിക്കുന്നില്ലെന്നും അയാളുടെ സ്വപ്ന സാമ്രാജ്യത്തിലേക്ക് അയാൾക്ക് ഇടിച്ചു കയറാനുള്ള ഒരു ഇന്ധനം മാത്രമാണ് ബിഗ് ബോസ് എന്നും അയാളെ മനസ്സിലാക്കിയവർക്ക് സുനിശ്ചിതമാണ്. എത്ര അഭിനയിച്ചാലും അഭിനയത്തിന്റെ ഇടവേളകളിൽ അറിയാതെ വീണുപോകുന്ന വ്യക്തിത്വ കഷ്ണങ്ങളാണ് ജനത്തിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്നത് എന്നത് അഖിലിനോളം ബോധ്യമുള്ളവരും എക്സിക്യൂട്ടീവ് ചെയ്യാൻ അറിയാവുന്നവരും അവിടെ എതിരാളികളായി ഇല്ല എന്നതാണ് അയാളുടെ ഭാഗ്യം. അത് അയാൾ അറിഞ്ഞു മുതലാക്കാൻ ശ്രമിക്കുന്നിടത്താണ് എതിരെ നിൽക്കുന്നവരുടെയും മൈൻഡ് ഗെയിമിനെയും അയാൾ തരിപ്പണമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തൊടിയിൽ വളർന്ന കാന്താരിമുളക് ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഭംഗിയുള്ളതും വലിപ്പമുള്ളതുമായ മുളകിനോട് മത്സരിച്ചാൽ ഒറ്റക്കടിക്ക് നാട്ടിലെ കാന്താരിമുളക് അവന്റെ പവർ കാണിക്കും. ഭംഗിയും വലിപ്പവുമുള്ള മുളകിന്റെ ഗുണമല്ല, അത് എരിവിലാണ് കളനിറയുന്നത്. നാട്ടിൽ മരം കയറി നടന്ന പിള്ളേരോട് മൂവാണ്ടൻമാവ് കാണിച്ച് പേടിപ്പിച്ചാൽ അവൻ ആദ്യത്തെ കൊമ്പിൽ കയറി കാലുകൊണ്ട് കുലുക്കിയാൽ തന്നെ കുറെ മാങ്ങ വീഴും. മാങ്ങ തിന്നിട്ടുള്ള കണക്ക് വെച്ച് മരം കയറി പിള്ളേരെ അളക്കാൻ നടക്കരുത്. നടന്നാൽ യൂട്യൂബ് കണ്ട അഖിൽ മാരാരെ വിലയിരുത്തിയ ബിഗ് ബോസിലെ പാഴുകളുടെ ഗതി വരും. മാരാർ വിജയിക്കുമോ എന്നോ വിജയിക്കണമെന്നോ ആകാംക്ഷയോ ആഗ്രഹമോ ഒന്നുമില്ല. പക്ഷേ കൂടെ കളിച്ച ആരെ കേരളം മറന്നാലും അഖിൽ മാരാർ സൈബർ ഇടങ്ങളിലും സിനിമാ രാഷ്ട്രീയ ലോകത്തും പുതിയ അംഗം കുറിക്കും. സത്യത്തിൽ ബിഗ് ബോസിനെയും പ്രേക്ഷകരെയും ഉപയോഗിച്ച് സ്വന്തം അശ്വമേധത്തിന് കുതിരയെ അഴിച്ചുവിട്ടിട്ട് കാത്തിരിക്കുന്ന കാഞ്ഞ വിത്താണ് അഖിൽ മാരാർ.